തൃക്കാക്കരയിൽ LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് ഇരു സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് സൈക്കിൾ റിക്ഷയിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഇരുവരും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത്. പ്രചരണത്തിലെ ആവേശം അതേപടി നിലനിർത്തിയായിരുന്നു LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. പ്രവർത്തകർ ആവേശഭരിതരായി മുദ്രാവാക്യങ്ങൾ ഉയർത്തി. സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ. കാക്കനാട് നിന്ന് പ്രകടനമായാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. മന്ത്രി പി രാജീവ്, എം സ്വരാജ്, ജോസ് കെ മാണി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, സി എൻ മോഹനൻ, പി രാജു തുടങ്ങിയ നേതാക്കൾ ഒപ്പം. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കേണ്ട പണം നൽകി. വരണാധികാരിയായ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ വിധു എ മേനോൻ ജോ ജോസഫ് നൽകിയ 3 സെറ്റ് പത്രിക സ്വീകരിച്ചു. ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നല്ല നിമിഷം, ഏറ്റവും സുന്ദരമായ ദിനവും നിമിഷവും വളരെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഓരോ നിമിഷവും മുമ്പോട്ട് പോകുന്നത്. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് എത്തിയത് പ്രവർത്തകർക്കൊപ്പം സൈക്കിൾ റിക്ഷയിൽ പ്രകടനമായി. ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, ജബി മേത്തർ MP, ഷിബു തെക്കുംപുറം തുടങ്ങിയ നേതാക്കൾ ഉമയ്ക്കൊപ്പം എത്തി. 4 സെറ്റ് പത്രികയാണ് ഉമാ തോമസ് സമർപ്പിച്ചത്. നമ്മൾ എന്തായാലും മത്സരിക്കാൻ മുന്നോട്ട് പോവുകയാണ്, അതുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് തടസ്സമായിട്ട് ആരുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല. UDFന്റെ മുഴുവൻ നേതാക്കളും 15 മുതൽ തൃക്കാക്കരയിൽ കേന്ദ്രീകരിക്കും. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ ഇടതുപക്ഷത്തിന്റെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമാകും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കളത്തിലെത്തിക്കാനാണ് UDF നീക്കം. കേന്ദ്ര നേതാക്കളെ ഇറക്കുമെന്ന് BJPയും പറയുന്നു. കരയുദ്ധം ചൂടുപിടിക്കുകയാണ്. അലക്സ്റാം മുഹമ്മദിനൊപ്പം വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.